കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ കേരളത്തിൽ ദുർമന്ത്രവാദം നടക്കുന്നതായുള്ള ആരോപണവുമായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കേരളത്തിലെ ക്ഷേത്രത്തിൽ തന്നെയും മുഖ്യമന്ത്രി സിദ്ധാരാമയെ ലക്ഷ്യമിട്ടാണ് ഇത് നടന്നതെന്നും ശിവകുമാർ പറഞ്ഞു വ്യാഴാഴ്ചയാണ് ശിവകുമാർ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഫ്സാന ചേരുന്നുണ്ട് അഫ്സാന ശിവകുമാർ പറഞ്ഞത് കർണാടകക്കാരായ ചിലർ തന്നെയാണ് കേരളത്തിലെത്തി ഇത്തരത്തിൽ ഒരു ശത്രു സംഹാരാഗം നടത്തിയത് ഈ കുറിച്ച് അറിയാമെന്നും ശിവകുമാർ പറയുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ശിവകുമാർ മറ്റു കാര്യങ്ങൾ പറഞ്ഞത് ഇന്നലെയാണ് കർണാടക ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് കർണാടകയിൽ നിന്നുള്ളവർ തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ കേരളത്തിൽ ദുർമന്ത്രവാദം നട നടത്തിയതെന്നാണ് ശിവകുമാർ അറിയിച്ചത് കേരളത്തിൽ തനിക്കെതിരെയും സർക്കാരിനെതിരെയും ചിലർ പൂജകൾ നടത്തി അതായത് ഡി കെ ശിവകുമാറിനെയും സിദ്ധരാമയെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പൂജകൾ നടത്തിയതെന്നും ശിവകുമാർ പറയുന്നുണ്ട് കേരളത്തിലെ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തിയതായി പൂജയിൽ പങ്കെടുത്ത ഒരാൾ തന്നെയാണ് തന്നെ അറിയിച്ചതെന്നും ശിവകുമാർ പറഞ്ഞു കർണാടകയിൽ നിന്നുള്ളവരാണ് പൂജ നടത്തിയതെന്ന് പറയുന്നുണ്ടെങ്കിലും അതാരാണെന്ന് വെളിപ്പെടുത്താൻ ശിവകുമാർ തയ്യാറായിട്ടില്ല കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാക്കാനും സർക്കാർ നിലം പൊത്തിക്കാനും കരുനീക്കങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുക്കൾ ദുർബന്ധവാദത്തെ കൂട്ടി പിടിച്ചതായെന്ന കൂടി കൂട്ടി പിടിച്ചതായതാണ് ശിവകുമാർ പറഞ്ഞത് കേരളത്തിലെ ക്ഷേത്രം അവിടെ നമുക്കറിയാം നേരത്തെ ബി ജെ പി സർക്കാർ ആണ് അധികാരത്തിൽ ഇരുന്നത് കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ പലവിധ തന്ത്രങ്ങൾ ആ ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ നടത്തുകയും ചെയ്തിരുന്നു ബി ജെ പി ഇത്തരത്തിൽ പല യാഗങ്ങളൊക്കെ ബി ജെ പി നേതാക്കളുടെ പേരിൽ ആരോപണങ്ങൾ വരികയും ചെയ്തു ഇതിൽ ശിവകുമാർ പേരെടുത്ത് ബി ജെ പിയെ പറയുന്നില്ലെങ്കിൽ പോലും രാഷ്ട്രീയ ശത്രുക്കളെന്ന് ഉദ്ദേശിക്കുന്നത് ആരാണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആരൊക്കെയാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒത്താശ ചെയ്തിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഏതായാലും ശിവകുമാർ പറയുന്നത് ആരൊക്കെയാണ് നടത്തിയെന്നത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടെന്ന് തന്നെയാണ് ആരൊക്കെയാണ് നടത്തിയതുകൊണ്ട് വ്യക്തത ഉണ്ടെന്ന് തന്നെയാണ് ശിവകുമാർ ആവർത്തിച്ച് പറയുന്നത് പക്ഷെ ആരാണ് അത് നടത്തിയതെന്ന് വെളിപ്പെടുത്താൻ ശിവകുമാർ ഇതുവരെ തയ്യാറായിട്ടില്ല അയാൾ അവർ നടത്തുന്നവർ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ശിവകുമാർ പറയുന്നത് ഈ പൂജകളിൽ അഗോരി സന്യാസിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടുണ്ടും പങ്കെടുത്തു എന്നും ശിവകുമാർ പറയുന്നുണ്ട് നാൽപ്പത്തിരണ്ട് ആടുകളെയും മൂന്ന് കന്നുകാലികളെയും അഞ്ച് പന്നികളെയും യാഗത്തിന് ശേഷം ബലി നൽകിയതായും ശിവകുമാർ പറയുന്നുണ്ട് രാജകണ്ടക മരണമോഹന സ്തംഭന യാഗങ്ങളാണ് സർക്കാരിനെതിരെ നടത്തിയതെന്നും ശിവകുമാർ അറിയിച്ചു ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്താൻ ഇതുവരെ ശിവകുമാർ തയ്യാറായിട്ടില്ല ഇനിയും ഇനി പേരുകൾ വെളിപ്പെടുത്തുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അവസാനം കഴിഞ്ഞ ഈ അതിൻ്റെ ഒരു സമയക്രമം തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നടത്തിയെന്നാണ് വളരെ വ്യക്തമായി ശിവകുമാർ പറയുന്നത് അതിൽ ഏറ്റവും ഗുരുതരമായി പറയുന്നത് മൃഗബലി അടക്കം നടത്തി എന്നുള്ളതാണ് കാരണം ഇത് ആദ്യം വാർത്ത വരുമ്പോൾ കേരളത്തിൽ നടത്തിയെന്ന് പറയുമ്പോൾ ഇത് കേരളത്തിനല്ല കേരളം ഒരു സ്ഥലമായി തെരഞ്ഞെടുത്തു കർണാടകത്തിൽ തന്നെയുള്ള ആളുകൾ ശത്രു രാഷ്ട്രീയ ശത്രുക്കളാണ് ഒപ്പം തന്നെ അഘോരി സന്യാസിമാരുടെ സഹായം തേടുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ ഡി കെ ശിവകുമാർ ഒരുപക്ഷേ പരാതിയുടെമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലടക്കം കേരള പോലീസിനും കൂടി സംഭവം അന്വേഷിക്കേണ്ടതായി വരികയും ചെയ്യും തീർച്ചയായും കാരണം കണ്ണൂരിൽ കേരളത്തിൽ കണ്ണൂരിലെ ഒരു ക്ഷേത്രത്തിലാണ് ഈ പൂജയും മൃഗബലിയും നടത്തിയതായതാണ് ശിവകുമാർ പറയുന്നത് അത് കർണാടകയിൽ നിന്നു എത്തിയവരാണ് ഈ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തിയതായാണ് പുള്ളി പറയുന്നത് അല്ല ശിവകുമാർ പറയുന്നത് അതുകൊണ്ട് കേരളത്തിലെ ആർക്കും പങ്കുള്ളതായി നമുക്ക് അങ്ങനെ പറയാൻ കഴിയുകയുമില്ല ഈ ശത്രു എന്ന് ഉദ്ദേശിക്കുന്ന ബി ജെ പി തന്നെയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ബി ജെ പിയുടെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിൽ പോലും ബി ജെ പി തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് നമുക്ക് വ്യക്തമാകുന്നുണ്ട് പൂജകളിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ കൃത്യമായി ഇവരെ തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് പൂജയിൽ പങ്കെടുത്ത പങ്കെടുക്കുന്ന ആളുകൾ തന്നെയാണ് പറയുന്നത് ശരി വിവരങ്ങൾ നൽകിയത് ഡി കെ ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രി ഗുരുതരമായ ഒരോപണമായി രംഗത്ത് വന്നിരിക്കുന്നു കർണാടക സർക്കാരിനെ താഴെ ഇറക്കാൻ ശത്രു യാഗം അടക്കം നടത്തി കർണാടകക്കാർ തന്നെ കേരളത്തിലെത്തി ഈ യാഗം നടത്തി എന്നുള്ളതാണ് മൃഗബലി അടക്കം നടത്തിയെന്നുള്ള ആരോപണമാണ് ഡി കെ ശിവകുമാർ ഉന്നയിച്ചിരിക്കുന്നത് നടത്തിയവരെക്കുറിച്ചറിയാം അവർ അത് നടത്തിക്കൊണ്ടിരിക്കട്ടെ എന്നും ശിവകുമാർ പറഞ്ഞു വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും അഫ്സാന നൽകിയത്